ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുജാതയിലെ സ്വന്തം മഹിളാമണി. ഇന്ന് ഞങ്ങൾ 300 എപ്പിസോഡ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. ലൈക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഇത്രയും ഞങ്ങളെ ഇഷ്ടപ്പെട്ടതിന് ഞങ്ങളുടെ എല്ലാവരുടെയും താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. നെഗറ്റീവ് ആയി ഇരുന്നിക്കുമ്പോൾ തന്നെ എൻ്റെ വീട് എൻ്റെ മകൻ അത് പ്ലഡ് ചെയ്തിട്ട് അത് ലേലം വിളിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ഹാർട്ട് ബ്രേക്കിംഗ് സീനായിരുന്നു. ലൈക്ക് ഒരേ റൂം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പറഞ്ഞ് പണിയിപ്പിക്കണം മകനെ വേണ്ടി, മകൾക്ക് വേണ്ടിയിട്ട്. മകൻ്റെ കുട്ടികളുണ്ടാവുമ്പോൾ അവർക്കുള്ള റൂം, അങ്ങനെ ഒരേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പണിത ഒരു വീട് അത് ലേലം ചെയ്ത് പോകുമ്പോഴുള്ളൊരു വിഷമമുണ്ടല്ലോ, അത് ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുള്ളൊരു സീനായിരുന്നു. ഇറ്റ് വാസ് ഹാർട്ട് ബ്രേക്കിംഗ്. ഇഷ്ടപ്പെട്ട ട്വിസ്റ്റ് എന്ന് പറയാൻ ഞാനിതിൽ ടോട്ടലി നെഗറ്റീവായിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു നെഗറ്റീവ് ക്യാരക്ടർ എങ്ങനെ ഇതിലേക്ക് പോസിറ്റീവായി മാറി എൻ്റെ മരുമകളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങുകയാണ്. ലൈക്ക് മക്കളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ മരുമകളെയാണ്. അതൊരു ശരിക്കുള്ളൊരു ട്വിസ്റ്റ് തന്നെ. എന്ന് വെച്ചാൽ എല്ലാ ഫാമിലിയിലും നമ്മൾ കാണുന്ന പോലെ തന്നെ എല്ലാം അപ്സ് ആൻഡ് ഡൗൺസ് കഴിഞ്ഞിട്ട് മരുമകളുടെ സൈഡ് നിൽക്കണം, മകനെയും കൂടി തള്ളി പറഞ്ഞ് മരുമകളുടെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണതായിരുന്നു ഏറ്റവും ഹാർട്ട് ടച്ചിങ് സീൻ ഫോർ മീ. എനിക്ക് മഹിളാമണി തന്നെയാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ മഹിളാമണിയിൽ പല ലൈക്ക് പല രീതിയിലുള്ള ചേഞ്ചസാണ് കാണുന്നത്. സ്റ്റാർട്ടിങ് വരുമ്പോൾ അഹങ്കാരി വലിയൊരു തറവാട്ടിലെ ഒരു സ്ത്രീ, ലൈക്ക് ബോംബെയിൽ നിന്ന് വന്നിരിക്കണു, അവർ ഭയങ്കര ജാട, അവിടെ നിന്ന് പോയി 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 പാവമായിട്ട് ലൈക്ക് ഫാമിലിക്ക് വേണ്ടി മാത്രം ജീവിക്കണ മരുമകളോടുള്ള അത്രയും സ്നേഹിച്ച് അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കാലുമ നിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു മദർ ഇൻ ലോ ആയിട്ട് മാറിയത്. ആൻഡ് ഐ തിങ്ക് മഹിളാമണി ഈസ് എ വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ക്യാരക്ടർ ദാറ്റ് ഹാവ് ഡൺ. കംഫർട്ടബിളായിട്ട് ഞാനും സുജാത തന്നെ. ഞങ്ങൾക്കൊരു ജെല്ലുണ്ട് ഫ്രം ഡേ വൺ ഓൺവേർഡ്സ്. ലൈക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചീത്ത പറയും, ഏത് നേരം ചീത്ത പറഞ്ഞാലും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഡേ തൊട്ട് വി ഹാഡ് എ ബോണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ബോണ്ട്. ലൈക്ക് എല്ലാവരും പറയും വി ലുക്ക് സിമിലർ, സിസ്റ്റേഴ്സ് ആണോ, നിങ്ങൾ ആരാണോ, റിലേറ്റീവ്സ് ആണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നു. മേ ബി ദാറ്റ്സ് വൈ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബോണ്ട് ഉണ്ടായി. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ട് ചെയ്യണോ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആക്ട് ചെയ്യണം അങ്ങനെ തോന്നാറില്ല. വി ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. അത് വാസ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ഇറ്റ്. സ്വന്തം സുജാത ടു മീ ഹാപ്പിനെസ്. ഇത്രയും പാൻഡമിക് ടൈമിൽ എല്ലാവരും പ്രോബ്ലംസ് എല്ലാം ഇതും വരുമ്പോൾ ആ ടൈമിലാണ് ഈ വർക്ക് വരുന്നതും ഞാൻ സ്വന്തം സുജാതയിൽ ജോയിൻ ചെയ്തു. സോ ഇറ്റ്സ് ഗിവൻ മീ ഇമ്മെൻസ് ഹാപ്പിനെസ്. ആൻഡ് ഓരോരുത്തരുടെയും വർക്ക് ചെയ്യാനായിട്ടുള്ള എനിക്ക് ആരെയും അറിഞ്ഞിരുന്നില്ല ഈ സെറ്റിൽ വന്നപ്പോൾ. ഡയറക്ടറുടെ കൂടെ മാത്രം ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായുള്ളൂ. സോ ഇറ്റ് വാസ് എക്സ്പീരിയൻസ് മീറ്റിംഗ് എവറി വൺ. ആൻഡ് ഇപ്പോൾ നമ്മളൊരു വലിയൊരു ഫാമിലി പോലെയാണ് ഞങ്ങൾ അടിച്ചു പൊളിച്ചാണ് നടക്കുന്നത്. സോ സ്വന്തം സുജാത ഈസ് ഹാപ്പിനെസ് ടു മീ.